അക്ഷരലോകത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തിയ ഗുരുക്കന്മാർക്കായി ഒരു ദിനം. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. അധ്യാപനത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയാനും വിദ്യാർത്ഥികളുടെ പ്രിയ ഗുരുനാഥന്മാരെ ഓർമ്മിക്കാനും അവരെ പ്രണമിക്കാനുമുള്ള സുവർണ ദിനം. ഭാരതീയ സംസ്കാരത്തിൻ്റെയും വിജ്ഞാപനത്തിൻ്റെയും ആഴങ്ങളിലൂടെ തീർത്ഥയാത്ര നടത്തിയ അധ്യാപനത്തിൻ്റെ ആചാര്യനായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി 1962 മുതൽ ഭാരതമൊട്ടാകെ ആചരിച്ചു പോരുന്നത്. പ്രശസ്തനായ എഴുത്തുകാരൻ, പക്വമതിയായ രാഷ്ട്രതന്ത്രജ്ഞൻ, ഉജ്ജ്വല വാഗ്മി, നവഭാരതത്തിൻ്റെ സ്നേഹനിധിയായ രാഷ്ട്രപതി, സ്വാമി വിവേകാനന്ദനെയും ടാഗോറിനെയും അനുഗമിച്ച മുനികുമാരൻ, കളങ്കമറ്റ രാജ്യസ്നേഹി, തലമുറകളെ അക്ഷരജ്യോതിസ്സുകൊണ്ട് പുണ്യം ചെയ്യിച്ച ജ്ഞാനപ്രവാഹം, അങ്ങനെ അണിയാനും അണിയിക്കാനും അദ്ദേഹത്തിന് എത്രയെത്ര വിശേഷണങ്ങൾ. അക്ഷരങ്ങൾ തന്നെയാണ് അധ്യാപകൻ, ഹരിശ്രീയുടെ സുഹൃതങ്ങളാണവർ. അകക്കണ്ണുകൾ തുറന്ന മൂല്യമാം വിജ്ഞാനമേകി വളർത്തിടുന്നത് അധ്യാപകർ. 1952 ആദ്യ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 1962 ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റായി. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും അദ്ദേഹത്തെ സമീപിച്ചു. അവരുടെ പ്രിയപ്പെട്ട അധ്യാപകന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ഒരു ആഘോഷമാക്കി മാറ്റണമെന്നും അതിന് അനുവദിക്കണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ അദ്ദേഹം അത് സ്നേഹപൂർവ്വം നിരസിച്ചു. ഒരു വ്യക്തിയുടെ ജന്മദിനം കൊണ്ടാടുന്നതിനോട് അദ്ദേഹത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അവർ വിട്ടില്ല. അവരുടെ സ്നേഹ നിർബന്ധങ്ങൾക്കൊടുവിൽ അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ സെപ്റ്റംബർ 5 എൻ്റെ ജന്മദിനമായി ആഘോഷിക്കുന്നതിന് പകരം അധ്യാപക ദിനം എന്ന പേരിൽ മുഴുവൻ അധ്യാപകർക്കും വേണ്ടി ആഘോഷിച്ചുകൂടെ? തൻ്റെ ജന്മദിനം തനിക്കുവേണ്ടി ആഘോഷിക്കുന്നതിന് പകരം രാജ്യത്തെ ഓരോ അധ്യാപകനും വേണ്ടി നീക്കിവെക്കണമെന്ന് പറയാനുള്ള സന്മനസ് അദ്ദേഹം കാണിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരു പക്ഷേ അധ്യാപകർക്ക് വേണ്ടി ഒരു ദിവസം ഉണ്ടാകുമായിരുന്നില്ല. അറിവിൻ്റെ തിരിനാളം അണയാതിരിക്കുവാൻ അറിവേകി അറിവായി ജ്വലിച്ചിടും അധ്യാപകർ ജ്വലിച്ചിടും അധ്യാപകർ. അധ്യാപകരെ മാതാവിനും പിതാവിനുമൊപ്പം സ്നേഹിക്കുകയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സംസ്കാരമാണ് നമുക്കുള്ളത്. വളരെ വലിയൊരു സേവനമാണ് അധ്യാപക സമൂഹം ഈ ലോകത്തിനായി നൽകുന്നത്. നാം എത്രത്തോളം ഉന്നതരാകുന്നുവോ അത്രത്തോളമുണ്ട് നമ്മുടെ അധ്യാപകന്റെ പരിശ്രമം. ചരിത്രത്തിലെന്നും ഒരു ഗുരു ഉണ്ടായിരുന്നു. എല്ലാ ചരിത്ര നിർമ്മിതികൾക്ക് പിന്നിലും എക്കാലവും ആ ഗുരു മറഞ്ഞുകിടക്കുന്നുണ്ട്. ലോകത്തെ നശിപ്പിക്കുന്ന ബോംബുണ്ടാക്കുന്ന മനുഷ്യന്റെ പിന്നിലും യുദ്ധാനന്തരം സമാധാന സന്ദേശവുമായി ഇറങ്ങുന്ന മനുഷ്യന്റെ പിന്നിലും അവരെ പഠിപ്പിച്ച അനേകം അധ്യാപകരുണ്ട്, അല്ലെങ്കിൽ ഒരു ഗുരുവുണ്ട്. ലോകത്തിലെ എല്ലാ വഴികളിലും അവരുടെ നിഴലുകളുണ്ട്. ദ്രോണരുടെ കീഴിൽ അഭ്യസനം നേടാൻ ആഗ്രഹിച്ച ഏകലവ്യൻ പോലും നിഷേധാനന്തരം ആ ഗുരുവിനെ സങ്കല്പിച്ചുകൊണ്ടാണ് തൻ്റെ വിദ്യാഭ്യാസം തുടങ്ങിയത്. ഒടുക്കം തൻ്റെ പെരുവിരൽ പോലും ആ വിദ്യയെ മുഴുവൻ സ്വായത്തമാക്കാൻ പ്രേരകമായ ഗുരുവിന് മുന്നിൽ സമർപ്പിക്കുന്നത് വഴികാട്ടിയോടുള്ള, അല്ലെങ്കിൽ ഗുരുവിനോടുള്ള ആദരവ് കൊണ്ടാണ്. ആ ആദരവിന് ഇതിഹാസങ്ങളോളം വേരുകളുണ്ട്. ആ വേര് അധ്യാപകരിലൂടെ ഭാവി തലമുറയിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നു. പെരുവിരൽ മുറിച്ചു വാങ്ങിയല്ല, ഒരു ചെറുവിരൽ കൊണ്ടെങ്കിലും കൈത്താങ്ങായി മാറുന്നു അധ്യാപക സമൂഹം. പുതിയ സമൂഹ നിർമ്മാണവുമായി രാഷ്ട്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാം എപ്പോഴും കേൾക്കുന്ന പദമാണ് അധ്യാപനം. ഒരു സ്കൂൾ തുറക്കുമ്പോൾ 100 ജയിലുകൾ അടയ്ക്കുന്നു എന്നത് കേവലമൊരു മഹത് വാക്യമല്ല, മറിച്ച്
അനേക ജനതയെ മാറ്റിമറിച്ച അധ്യാപകരുടെ ചരിത്ര ജീവിതത്തെ അടയാളപ്പെടുത്തിയ വാക്യം കൂടിയാണ്. നമ്മളെപ്പോഴും പറയാറില്ലേ, അധ്യാപകർ സമൂഹത്തിന് മാതൃകയാണെന്ന്. എല്ലാ മനുഷ്യരും മാതൃകയാകേണ്ടവർ തന്നെയാണ്. പക്ഷേ അധ്യാപകന്റെ ജീവിതത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു സമൂഹം എപ്പോഴും മാതൃകയെക്കുറിച്ച് നിർബന്ധം പുലർത്താറുള്ളത്. കാരണം അധ്യാപകർ കുട്ടികളുടെ രണ്ടാം രക്ഷിതാക്കളാണ്, ഭാവിയെ നിർമ്മിക്കുന്നവരാണ്, സ്വാധീനിക്കപ്പെടുന്നവരാണ്. അവരുടെ കൈയും പിടിച്ച് ഒപ്പം നടക്കേണ്ടവരാണ് കുട്ടികൾ. ആ കൈവിട്ടാണ് കുട്ടികൾ പിന്നീട് ആകാശം തൊടുന്നത്. അതുകൊണ്ട് തന്നെ സിലബസിൽ മാത്രം ഒതുങ്ങുന്നതല്ല അധ്യാപനം. ആഴമേറിയ അറിവും വിശാല ദർശനവും സാമൂഹ്യ പ്രതിബദ്ധതയും അതിനനിവാര്യമാണ്. അധ്യാപകർ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന വിളക്കാണ്. എല്ലാ ക്ലാസ് മുറികളിലും ആ വിളക്ക് പ്രകാശം ചൊരിയുന്നു. അധ്യാപക ദിനത്തിൽ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും സ്നേഹം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ നേർന്നുകൊണ്ട് ദിനവൃത്താന്തത്തിൻ്റെ താൾ ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. സ്നേഹപൂർവം, അംശു വി എസ് വർക്കല. പ്രിയമുള്ളവരെ, ദിനവൃത്താന്തത്തിൻ്റെ ഇന്നത്തെ താൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വിനോദവും വിജ്ഞാനവും അറിവിൻ്റെ ഓർമ്മപ്പെടുത്തലുമായി ദിനവൃത്താന്തം തുടരും. ഇനി അടുത്ത താളിൻ്റെ പണിപ്പുരയിലേക്ക്. ഏവർക്കും നന്ദി. ആദ്യാക്ഷരമെൻ അറിവായി കുറിപ്പിച്ചു.